നമസ്കാരം. നമ്മൾ മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് ഫ്രീ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ സർവീസ് ഉണ്ടെങ്കിൽ അതിൽ എടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കോഴ്സും അതിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് അവയിലാക്കുക. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക, സെഷൻസ് അവൈലബിൾ ആക്കുക. അപ്പോൾ ഇന്നത്തെ സെഷൻ പറയാൻ പോണത് നമ്മൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി തുടങ്ങാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ പലർക്കും ഉള്ള കൺഫ്യൂഷനാണ്. ഈവൻ സാധാരണക്കാർ അല്ലെങ്കിൽ ബിഗിനേഴ്സ് എന്നൊക്കെ പറഞ്ഞേക്കാളും ഉപരി പല ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഒരു ഒരു നിശ്ചയമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു ICICയുടെ ഒരു ബുക്ക്, ഓറഞ്ച് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മെത്തേഡാണ് ലീഡ് എന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിളായിട്ട് ആ ഓതർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ലീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞേക്കണത് ലീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലീഡ്, എൽ എന്ന് പറഞ്ഞാൽ ലേൺ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇന്ന് നമ്മൾ വിചാരിച്ചിട്ട് ചെയ്യുന്നത് എക്സ്പെൻസുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ കാർ വാങ്ങുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസ് വാങ്ങുന്നത്, പലവരും അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാറ് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു ഡിപ്രീഷ്യേറ്റിംഗ് അസറ്റാണ്. ഇന്ന് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 10% താഴെ പോയിട്ടുണ്ടാവും. ഇനി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു 10% 15% അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു അസറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതേമാതിരി ഇൻഷുറൻസ് വാങ്ങുന്ന സമയത്ത് പല ആൾക്കാരും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞത് എൻഷുർ, എൻഷുറിൽ പറഞ്ഞത് നമ്മുടെ എക്സ്പെൻസ് എത്രയാണോ, എക്സ്പെൻസ് എപ്പോഴും നമ്മുടെ ഒരു എത്രയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുക, ബഡ്ജറ്റിൽ തന്നെ നിർത്തി ജീവിക്കാനായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഒന്നുകൂടി ചേർത്ത് പറയേണ്ട കാര്യം വെച്ചാൽ സേവിങ്സ് എത്രയാണെന്നൊരു കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവുകയും അത് കൃത്യമായിട്ട് നമ്മൾ സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഭാവിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ എൻഷുർ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാവർക്കും പൈസ കയ്യിൽ നിൽക്കുകയും പൈസ ആവശ്യത്തിന് നമുക്ക് ഒരിക്കലും ലോണിനേക്ക് ആശ്രയിക്കാതെ നമ്മുടെ തന്നെ ഉള്ള എക്സ്ട്രാ പൈസ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എ പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻ. നമ്മൾ എക്സ്പെൻസ് കൺട്രോൾ ചെയ്തു, അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ സേവിങ്സ് വേണ്ടത്, എന്തൊക്കെയാണ് ഗോൾ വേണ്ടത്, അപ്പോൾ ഫിനാൻഷ്യൽ ഗോൾസുകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ ഒരു കാറ് വാങ്ങണമെന്നുണ്ടാവും, നമുക്കൊരു വീട് വാങ്ങണമെന്നുണ്ടാവും, കുട്ടിയുടെ കല്യാണം ഉണ്ടാവും, റിട്ടയർമെൻ്റ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അസൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതിൽ ഏതാണ് എൻ്റെ പ്രയോറിറ്റി, അതനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞിരുന്നാൽ. ഇനി നമ്മളിതെല്ലാവരും ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗോൾ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഫാമിലിയിലുള്ള, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള, സക്സസ് ആയിട്ടുള്ള, പൈസ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്ലാനറെയോ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അഡ്വൈസേഴ്സോ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ പ്ലാനേഴ്സിനെ ഹയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും പഠിക്കുകയും ഗോള് ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം.
അപ്പോൾ ഇത് പലപ്പോഴും ഉള്ള കാര്യം ചില ഇപ്പോൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചിലപ്പോൾ പറയും എൻ്റെ അടുത്ത് ആകെ ഉള്ളത് 2000 രൂപയാണ്, എൻ്റെ അടുത്ത് ആകെയുള്ളൊരു 5000 രൂപയാണ്, ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ഡിസ്കസ് ചെയ്യാനാണ്? അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള സീനിയേഴ്സിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. ഇവൻ അതല്ല, നിങ്ങൾ 2000 രൂപ എന്നുള്ളത് എനിക്കതല്ല, എനിക്ക് കുറച്ചും കൂടിയും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പലപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുമ്പോൾ ഉള്ളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ഇത് ഒരു റിട്ടേൺ കോളവും നമ്മൾ എഴുതി വയ്ക്കും. ഈ എഴുതി വെച്ചാലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു 50% അല്ലെങ്കിൽ 100% ഹയർ ചാൻസ് ഉണ്ട് നമ്മുടെ മനസ്സിലുള്ള ഡ്രീം ഫുൾഫിൽ ചെയ്യണതും എഴുതി വെച്ച ഡ്രീം ഫുൾഫിൽ ചെയ്യണതും തമ്മിൽ. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൺഫ്യൂഷനൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ലീഡ് എന്ന് പറഞ്ഞ സാധനം മനസ്സിൽ ഉറപ്പിക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ മണി റിലേറ്റഡ് കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തുക. ആദ്യം തന്നെ പഠിക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് തന്നെയാണോ അതോ എക്സ്പെൻസ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യുക. നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ബജറ്റിൽ നിർത്താനായിട്ട് പഠിക്കുക. അതേമാതിരി നമ്മുടെ എന്തൊക്കെയാണോ ഫിനാൻഷ്യൽ ഗോൾസ് അത് മുൻകണ്ട് അത് അസൈൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നീക്കുക. ഇനി ഇതിൽ ഉള്ള കൺഫ്യൂഷൻ എല്ലാവരും ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോടു കൂടി അത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ നീക്കാനായിട്ട് പഠിക്കുക. ഇതാണ് നമ്മൾ ഏതൊരു സാധാരണക്കാരനും എങ്ങനെ ഫിനാൻസ് മെച്യൂർഡായിട്ട് മാനേജ് ചെയ്യണമെന്ന് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. എല്ലാവരും ലൈഫിൽ എന്തെങ്കിലും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഫിനാൻസിൽ വരുത്താനായിട്ട് പറ്റട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിൽ മെയിൽ ചെയ്യുക, നമ്പറിൽ വിളിക്കുക. അതോടൊപ്പം തന്നെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് മണി ടോക്സിൻ്റെ പേരിലുണ്ട്, അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, അതിൽ പാർട്ടാവുക. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്ട്രാ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.